ഹായ് ഹായ് ഹായ്, നമുക്കൊക്കെ എല്ലാവർക്കും മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു കാണിച്ചത്? മാഷ് ഒരു ഉപകരണം കാണിച്ചല്ലേ, അതിന്റെ പേരെന്തായിരുന്നു? അബാക്കസ്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടിട്ട് മാഷ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എല്ലാവർക്കും ഉത്തരം പറയാൻ വേണ്ടിട്ട് മാഷ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു അതിന്റെ ഉത്തരം? 835. കൊറേ ആൾക്കാർ എന്റെ ഉത്തരം പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ മാഷ് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ദേ ഇവിടെ 3 സംഖ്യകൾ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് സംഖ്യകളെ? 235, 316, 361. ഇതിലേത് സംഖ്യയാണ് വലുത്? ഏത് സംഖ്യയാണ് വലുത് നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആദ്യം 100 സ്ഥാനത്തുള്ള സംഖ്യ നോക്കും. നമ്മൾ അബാക്കസ് പരിചയപ്പെട്ടോണ്ട് നമുക്ക് പെട്ടെന്ന് പറയാലോ ഇതിന്റെ 100 സ്ഥാനത്തുള്ള സംഖ്യ ഏതാ. ആദ്യത്തതിന്റെ 2, അടുത്തതിൻ്റെത് 3, അടുത്തതിൻ്റെത് 3. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 100 സ്ഥാനം നോക്കി പറഞ്ഞേ. എന്താ പറ്റി? 2 സംഖ്യകൾക്ക് 100 സ്ഥാനത്ത് സെയിം അക്കാണല്ലേ, ഒരേ അക്കാണ് അല്ലേ. അപ്പൊ ഇതിൽ ഏതായിരിക്കും വലുത്? 100 സ്ഥാനത്ത് ഒരേ അക്കം വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? അടുത്ത സംഖ്യ നോക്കണം. 10 സ്ഥാനത്തുള്ള സംഖ്യ നോക്കണം. 10 സ്ഥാനത്തുള്ള അക്ക ഏതാ? ആദ്യത്തതിൻ്റെത് 1, രണ്ടാമത്തേതിൻ്റെത് 6. അപ്പൊ ഇതിലേതാ വലുത്? ഇതാണല്ലേ, 361. നിങ്ങൾ എല്ലാരും കണ്ടെത്തിയല്ലോ, വെരി ഗുഡ് ട്ടോ. അപ്പൊ മാഷെ നിങ്ങൾക്ക് അതേപോലെ വേറൊരു സംഭവം കാണിച്ചു തരട്ടെ. ദേ നിങ്ങൾ എന്താ കാണുന്നത്? ദേ നോക്കിയേ, ഒരു കുട്ടി. ഏ കുട്ടി എന്താ ചെയ്യുന്നത്? കോണിപ്പടികൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലേ. കോണിപ്പടിയിലൊക്കെ എന്താ ഉള്ളത്? കുറച്ച് സംഖ്യകളുണ്ട്. ഈ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ മക്കൾ കണ്ടുപിടിച്ചോ? നമ്മുടെ മനുവും അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ പ്രത്യേകത? ഇവ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അല്ലെ, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. ഇതിനെ നമ്മൾ എന്തോ പറയല്ലോ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തെ നമ്മൾ എന്താ വിളിക്കുക? എന്താണ് പറയാ? ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡറിലല്ലേ നമ്മൾ പറയാ. നിങ്ങൾ പഠിച്ചോ? ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ അസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമം. അപ്പൊ ഈ സംഖ്യകളൊക്കെ ആരോഹണ ക്രമത്തിലാണ് അല്ലേ. നമ്മുടെ മനു ഓരോ പടിയും കയറി പോകുന്നതിനനുസരിച്ച് സംഖ്യകൾ ഇങ്ങനെ കൂടി 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 വരികയാണ് അല്ലേ. മക്കൾ എല്ലാരും കണ്ടോ, ഈ സമയം മനു നോക്കി തിരിഞ്ഞ് കോണിപ്പടിയുടെ അടിയിലോട്ട് നോക്കി. തിരിഞ്ഞ് കോണിപ്പടിയുടെ അടിയിലോട്ട് നോക്കിയപ്പോ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഖ്യകൾ കൂടി 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 വരികയാണോ? മനു മുകളിൽ നിന്ന് താഴോട്ടല്ലേ നോക്കിയത്. എന്താ അതിന്റെ പ്രത്യേകത? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലോട്ടാണ് പോകുന്നത് അല്ലെ. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്, ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കാറ്? അസെൻഡിങ് ഓർഡർ എന്ന് വിളിക്കും അല്ലെ, ആരോഹണ ക്രമം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ക്രമത്തെ നമ്മൾ എന്താ വിളിക്ക? അവരോഹണ ക്രമം, ഡിസെൻഡിങ് ഓർഡർ. നിങ്ങൾ എല്ലാരും പഠിച്ചോ? എന്താണ് അവരോഹണ ക്രമം, ഡിസെൻഡിങ് ഓർഡർ? ഇപ്പൊ നിങ്ങൾ എല്ലാരും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്താന്ന് പഠിച്ചില്ലേ. എന്താണ് അവരോഹണ ക്രമം, ഡിസെൻഡിങ് ഓർഡർ? ചെറുതിൽ നിന്ന് വലുതിലേക്കോ? ആരോഹണ ക്രമം, അസെൻഡിങ് ഓർഡർ? നിങ്ങൾ എല്ലാരും ഓർത്തു വെക്കോ? എല്ലാരും ഓർത്തു വെക്കൂലേ. അപ്പൊ ഇതുപോലെ ഇനിയും കൊറേ കാര്യങ്ങള് നിങ്ങക്ക് പറഞ്ഞു തരാൻ ഉണ്ടോ? പക്ഷെ മാഷ് ഇനിയും കൊറേ കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ, നിങ്ങക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. എല്ലാ മക്കളും അയച്ചു കൊടുക്കോ. എല്ലാവരും നല്ല മക്കളാണല്ലേ. അപ്പൊ ഈ വീഡിയോ അയച്ചു കൊടുക്കാനും വീഡിയോ ലൈക്ക് അടിക്കാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണേ. അതൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ എല്ലാ മക്കളും പറയണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.